ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് ബനാന സ്റ്റെം. ഇതിനെ മലയാളത്തിൽ വാഴത്തണ്ട്, വാഴപ്പിണ്ടി, ഉണ്ണിത്തണ്ട്, ഉണ്ണിപ്പിണ്ടി, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടൂല്ലേ. അപ്പോൾ അതുകൊണ്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ടേസ്റ്റ് ആണെങ്കിൽ തരക്കേടില്ലാത്ത ടേസ്റ്റും ആണ് കേട്ടോ. വീഡിയോയിലേക്ക് കിടക്കണേ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും പുതുതായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അര കപ്പ് മൈദയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എത്ര അളവ് എടുക്കുകയാണെങ്കിലും 1:2 റേഷ്യോയിൽ വേണം എടുക്കാനായിട്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഡ്രൈ ആയിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് നീളത്തിലരിഞ്ഞ ഉണ്ണിത്തണ്ടാണ്. ഇത് നമ്മൾ പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ മുറിക്കില്ലേ അതുപോലെ നല്ല നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കണതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നാരൊന്നും നമുക്ക് അങ്ങനെ കളയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ വട്ടത്തിൽ അരിയാണെങ്കിൽ മാത്രമേ നന്നായിട്ട് നാര് കളയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം. അതിനുശേഷം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഈ ഉണ്ണിത്തണ്ടെന്ന് വരുന്ന വെള്ളം കൊണ്ട് തന്നെയാണ് ഇത് കൂട്ടാവണേ കേട്ടോ. അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും നമ്മൾ ചേർക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ബജ്ജി പോലെ ആയിപ്പോവും. ഇനി ഞാനിവിടെ ഇത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത ശേഷം നല്ല ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂട് വേണം കേട്ടോ, എന്നാൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഇട്ട ഉടനെ ഇളക്കി കൊടുക്കാൻ നിൽക്കണ്ട. കുറച്ച് നേരം കഴിഞ്ഞതും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ബബിൾസൊക്കെ അടങ്ങണ വരെ നന്നായിട്ട് അതൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. അപ്പോൾ എല്ലാ വശത്തും ഒരുപോലെ മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചൂടോടെ തന്നെ അത് കഴിക്കുകയാണെങ്കിൽ സോഫ്റ്റ് ആവും. ഒന്ന് ആറിക്കഴിഞ്ഞ ശേഷം വേണം അത് കഴിക്കാനായിട്ട്, എന്നാൽ മാത്രമേ അത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ബാച്ചും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്ത ശേഷം ചൂടോടെ തന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് ചാട്ട് മസാലയും, ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പറായിട്ടുള്ള ബനാന സ്റ്റം ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഇത് നമ്മൾ പൊട്ടറ്റോ ഫ്രൈസുമായിട്ട് കമ്പയർ ചെയ്യരുത്. അപ്പോൾ നമ്മളിത് കഴിച്ചു കഴിഞ്ഞ് ഇറക്കണ സമയത്ത് ചെറുതായിട്ട് നാരൊക്കെ ഉണ്ടാവും. പക്ഷേ അത് കഴിക്കാനായിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഫൈബർ തന്നെ അല്ലേ, അകത്ത് പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് എഗ്ലെസ് മയോണൈസ് റെഡി ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഞാൻ വീഡിയോ പിന്നീട് ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.